അസ്സലാമു അലൈക്കും. ബഹുമാനുള്ള ഉസ്താദ്മാരെ, എൻ്റെ പേര് ഇഷ്ടപ്പെട്ട ചങ്ങായിമാരെ, ഞാനൊരു ചെറിയ കഥയല്ല, കഥ ചെല്ലാൻ ടിൻ്റു മോൻ്റെ പോലത്തെ ചെളിയൊന്നും കഥങ്ങല്ല, ഒരു പാടുള്ള കഥ. അതിനുണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാറ്. അപ്പം ഞാൻ കഥ തുടങ്ങുന്നതാണ്. പണ്ട് ഒരു നാട്ടിലൊരു മുക്കൊണ്ടാണ്. ഒന്ന് അയാൾക്ക് വലിയ മീൻ കിട്ടി. അതിൻ്റെ സന്തോഷം അയാൾക്ക് ഒരുക്കുന്നേക്ക് ഒരാൾ പറ്റി കാണുമെന്നെ പിടിയാണ്. ഒരു ബോട്ടോ ഓ എൻ്റെ മസിൽ കുമ്പളങ്ങാൻ്റെ മാതിരി അടുത്തേക്ക് എത്തിയിട്ട് മോങ്കട്ട് ഈ മീൻ വിൽക്കുന്നാറാ, ഈ മീൻ എത്ര? അപ്പൊ എന്നാ അറിഞ്ഞു അയാൾ ഭയങ്കര കഞ്ചൂസ്. അപ്പൊ മുക്കോ ചൊല്ലി ഞാനിങ്ങനെ വിൽക്കുന്നില്ല. അപ്പൊ ആ ബോട്ട് ആ പാപ്പത്തിനെ തച്ചിട്ടിട്ട് ഈ മീനെ പറ്റിക്കൊണ്ട് പോയി. തല്ലുകൊണ്ട് മുക്കോനെ അള്ളാനോട് ദ്വായിക്കാൻ അറുമുറായിമായ അള്ള പഠിച്ച തമ്പുരാണ് നാ പാപ്പല്ല ഓന് ജിഗറുള്ളു ഓനെന്നെ തച്ചേന് നീക്ക് പകരം വീട്ടിയറല്ല. പറ്റിക്കൊണ്ട് പോയ മീനെ ഓന് ഓൻ്റെ ഓളല് ഓൻ്റെ ഓൻ്റെ ഓളല് കൊടുത്തി കറിയേക്കാൻ ചെയ്യും. ഓൻ്റെ ഓള് മീനിനെ മുറിച്ചിട്ട് കരച്ചിട്ട് പൊരിച്ചിട്ട് ടാബിൾ ഓണൻ്റെ വെച്ചു. ഓനോള് ടാബിളിന് അപ്പുറത്തോ ഇപ്പുറത്തിൽ എന്ത് പാങ്ങ് ഭയങ്കര പൊളിങ്ങ്. അതിൻ്റെ അടുത്തേക്ക് ഓൻ്റെ പേരിൽ കുരുമുള്ളർക്കും എൻ്റെ കൈ ഓന് വെച്ചും കരിയുന്നു. രണ്ടു ദിവസം കഴിയുമ്പോൾ പേരിൽ പോക്കാണ് തുടങ്ങി. അങ്ങനെ ഡോക്ടർ പോയിട്ട് കണ്ടു. ഡോക്ടർ ഫുള്ള് നോക്കിയിട്ട് ചെന്ന് ഈ പേരിൽ മുറിക്കണം. അങ്ങനെ ആ പേരിൽ മുറിക്കും. എന്നിട്ടും കുറഞ്ഞിട്ട് എന്നിട്ട് ആ പോപ്പ് കൈൻ്റെ മുട്ടിൻ്റെ അടുത്ത് എത്തും. ആടുന്ന് മുറിക്കും. എന്നിട്ടും കുറഞ്ഞിട്ട് എന്നിട്ട് ആ പോപ്പ് കൈൻ്റെ കുഞ്ചിൻ്റെ അടുത്ത് എത്തും. അങ്ങനെ ഒറ്റക്കയ്യനായ അയാൾ ബേജാറിലൊരു മരത്തിനാടിയിട്ടാണ് അയാൾ അറിയാതെ ഉറങ്ങിപ്പോയി. അപ്പൊ അയാൾക്ക് സ്വപ്നത്തിൽ ഒരാൾ വണ്ടിയൊക്കെ ഈ മീൻ വിൽക്കുന്നാറാ നിനക്ക് ഓർമ്മ ഉണ്ടാറാ നീ അന്നൊരു മുക്കോനെ തച്ചിട്ട് മീനും പറ്റിക്കൊണ്ട് പോയിട്ടേ ഓൻ്റെ പെട്ടെന്ന് ഇട്ടിരണിച്ചു. പിന്നെ എന്തും നോക്കിയിട്ടാ മുക്കോനെ പരത്തിക്കൊണ്ട് പോയി. അങ്ങനെ മുക്കോനെ കണ്ട് അങ്ങനെ പുറത്തും കേട്ട് മീൻ്റെ പൈസ തേച്ചും കൊടുത്തു. സുബാനല്ലാ എന്ത് കുതിരത്തിയത് ഓൻ്റെ കയ്യത പോയി. അന്നങ്ങനെ മുറിച്ച കൈ കിട്ടിട്ടാ അന്നങ്ങ് എന്താക്കണോ എന്നെയും കൊത്തി കൊത്തിട്ട് ലാശ് തല കൊത്താത്ത ഭാഗ്യമല്ലേ. അതിനൊരു ചങ്ങായിമാരെ ബണ്ണ നമ്മ ബാക്കിയുള്ളവർ ഉപദ്രവിക്കാനോ പിക്കറാക്കാനോ ചോറാക്കാനോ ഒന്നും നിൽക്കണ്ട. അങ്ങനെ തുറതു അവ വേഗം കേൾക്കും. അവ നമ്മളെ കാക്കട്ടല്ലേ. എൻ്റെ കഥ കഴിഞ്ഞപ്പോ ഞാൻ പോന്നു. അസ്സലാമു അലൈക്കും. സബ്ബിൻ്റെ ഒരു ഭാഗം സ്റ്റോറി ടെല്ലിംഗ് മത്സരം.